എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയും അറസ്റ്റും ചോദ്യം ചെയ്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയിട്ടുള്ള ഹർജി ആണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അന്വേഷണത്തോടും ചോദ്യം ചെയ്യലിനോടും സഹകരിക്കുന്നില്ല എന്ന നിലപാടാണ് ED സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന് ED കോടതിയെ അറിയിക്കും. അതിനിടെയായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി സഞ്ജയ് സിംഗിന്, ഇതേ കേസിൽ തന്നെ നിലവിൽ ജയിലിൽ കഴിയുന്ന സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചത്. ഇതേ തുടർന്ന് സഞ്ജയ് സിംഗ് ഇന്ന് ജയിൽ മോചിതനാവുകയും ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്താണ് ചേരുന്നത്. മനു, നിലവിൽ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഈ ഹർജി വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറുപടി എത്രത്തോളം പ്രധാനപ്പെട്ടതായി കോടതി വിലയിരുത്താൻ സാധ്യതയുണ്ട്? അഭിലാഷ്, ഈ കേസ് മൊത്തത്തിൽ തന്നെ ഒരു വലിയ വിവാദമായി സംസ്ഥാനത്ത്, ഡൽഹിയിലും ഒപ്പം തന്നെ രാജ്യത്തും തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കടുത്ത നിലപാടുകൾ തന്നെ സ്വീകരിക്കുന്നു. ജയിലിൽ നിന്നുകൊണ്ട് തന്നെ ഭരണം നടത്താം എന്ന നിലപാട് ഇതുവരെ അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജിക്ക് സമ്മർദ്ദമുണ്ടായെങ്കിലും അത് അതിജീവിച്ചുകൊണ്ട് രാജിവെക്കാൻ തന്നെ തയ്യാറല്ല എന്ന നിലപാട് അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചതും വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഏതായാലും ഈ ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ED അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തമായ ഒരു നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിക്കാൻ ഉണ്ടായ സാഹചര്യം അരവിന്ദ് കെജ്രിവാളിന് ഒരുപക്ഷെ ഗുണകരമായിരിക്കും എന്ന് കൂടി ചില നിയമകേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കാരണം ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ അഴിമതിയുടെ പണം കണ്ടെടുക്കാൻ ED കഴിയുന്നില്ല എന്നൊരാരോപണം കോടതിയിൽ ശക്തമായി പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നു. ഈ മാപ്പ് സാക്ഷികൾ നൽകിയ മൊഴികൾ മാത്രമാണ് ED ആധാരമായി ഉള്ളത് എന്നതാണ് വാദം. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഈ അണ്ടർ ട്രയൽ, അതായത് വിചാരണ തടവുകാർക്കായുള്ള തീഹാർ ജയിലിലെ കേന്ദ്രത്തിൽ കഴിയുന്നു. റൂം നമ്പർ 670 അദ്ദേഹം അവിടെ കഴിയുന്നു. ഒപ്പം തന്നെ ഈ ചില ആവശ്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വച്ചിരുന്നു. അദ്ദേഹത്തിന് വായിക്കാൻ ചില പുസ്തകങ്ങൾ, ഒപ്പം ഈ ഹനുമാന്റെ ഒരു ചിത്രം തുടങ്ങിയ കാര്യങ്ങളുടെ ആവശ്യം നൽകിയിരുന്നു. അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഉള്ള ബ്ലോക്കിൽ തന്നെ ആ തീഹാർ ജയിലിലാണ് വളരെ സുപ്രധാനമായ കേസിലെ പ്രതികൾ കൂടി കഴിയുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അരവിന്ദ് കെജ്രിവാളിന് ആവശ്യമായ സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു. ഇന്ന് ഈ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നൊരു സാഹചര്യത്തിൽ രാജ്യം വളരെ സഗൗരവം ഉറ്റുനോക്കുകയാണെന്ന്, ഈ കേസിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതിനെ സംബന്ധിച്ച്. അതിനിടയിൽ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ മാറി മറ്റാരെങ്കിലും മുഖ്യമന്ത്രി ആയേക്കും എന്ന തരത്തിലുള്ള ചില ചർച്ചകളും നടക്കുന്നതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം ശരിയാണ് എന്ന കാര്യം വ്യക്തമായിട്ടില്ല. എന്തായാലും സഞ്ജയ് സിംഗിന് 181 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നത് ഈ കേസിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമായി വേണമെങ്കിൽ കാണാം. ആ കേസുമായി ബന്ധപ്പെട്ട് സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിക്കാനുണ്ടായ സാഹചര്യങ്ങൾ അരവിന്ദ് കെജ്രിവാളിനും അനുകൂലമാകുമോ എന്നാണ് നിയമവൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും റൌസ് കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല ആശ്വാസത്തിന് അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിലും അത് ഉണ്ടായില്ല. മാർച്ച് 27 അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ജയിലിൽ തുടരുന്നു. അദ്ദേഹത്തിൻ്റെ ഭോജനം എപ്പോഴുണ്ടാകും എന്ന കാര്യം ആം ആദ്മി പ്രവർത്തകർ സഗൗരവം ഉറ്റുനോക്കുന്നു. ഏതായാലും കള്ളപ്പണത്തിനെതിരെ കർശന നടപടി വേണം എന്ന നിലപാട് തന്നെയാണ് ED തുടരുകയും ചെയ്യുന്നത്. അതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ചർച്ചയാകുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അതേ തുടർന്നുള്ള കസ്റ്റഡിയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ മുന്നിൽ നിൽക്കേണ്ട നേതാവ് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി മുഖ്യമന്ത്രിയാണ്, ഒപ്പം BJP ഈ വിഷയത്തിൽ പ്രസിഡന്റ് ഭരണം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം ഡൽഹിയിൽ എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി ജയിലിൽ ആയാൽ എങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭരണഘടനയിൽ അവ്യക്തതയുണ്ട് എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഭരണം നടത്തുന്നതിന് തടസ്സമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നോ അത്തരം ഒരു ഇടപെടൽ, അതായത് രാഷ്ട്രപതി ഭരണം എന്ന ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമോ എന്നതടക്കം ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജാമ്യം നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ BJP വീണ്ടും ഇത് ശക്തമായ ആവശ്യമായി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്.